എ ഡേ എവ്രി ഡേ എന്താണ് വ്യത്യാസം നോക്കാം എവ്രി ഡേ രണ്ട് വാക്കുകളാണ് എന്നും അല്ലെങ്കിൽ ഓരോ ദിവസവും സൈറ വർക്ക്സ് എവ്രി ഡേ സൈറ എന്നും ജോലി ചെയ്യാറുണ്ട് എവ്രി ഡേ ഓരോ ദിവസവും പുതിയതാണ് പുതിയ ദിവസമാണ് എവ്രി ഡേ ഇസ് ഡിഫറെ ഓരോ ദിവസവും വ്യത്യസ്തമാണ് ട്രൈ ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് എവ്രി ഡേ ഓരോ ദിവസവും ഇംഗ്ലീഷിൽ സംസാരിക്കാനായിട്ട് ശ്രമിക്കൂ എന്നും ഇംഗ്ലീഷിൽ സംസാരിക്കാനായിട്ട് ശ്രമിക്കൂ ഐ എക്സൈസ് എവ്രി ഡേ ഞാൻ എന്നും എക്സസൈസ് സ്റ്റാർട്ട് എക്സസൈസിംഗ് എവ്രി ഡേ എന്നും എക്സസൈസ് ചെയ്യാനായിട്ട് തുടക്കം കുറിക്കൂ തുടക്കമിടൂ ഇനി നീ എന്നും കുളിക്കൂ എന്ന് പറയാൻ എന്താണ് യുവർ സെൽഫ് എവ്രി ഡേ ബെയ്ത് യുവർ സെൽഫ് എവ്രി ഡേ കോംപ്ലിമെന്റ് സം വൺ എവ്രി ഡേ ആരെങ്കിലും ഒന്ന് പ്രശംസിക്കൂ ഓരോ ദിവസവും അത് മനസ്സിന് സുഖം നൽകും സമാധാനം നൽകും സന്തോഷം നൽകും ഇനി എവ്രിഡേ അത് ഒരൊറ്റ വാക്കാണ് നിത്യേനയുള്ള ദിവസേനയുള്ള എന്നാണ് ഐ ഹാവ് ടു ലേൺ എവ്രി ഡേ കോൺവെർസേഷണൽ ഇംഗ്ലീഷ് ഐ ഹാവ് ടു ലേൺ എവ്രി ഡേ കോൺവെർസേഷണൽ ഇംഗ്ലീഷ് നിത്യേനെ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് നിത്യേനെ യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ് എനിക്ക് പഠിക്കണം ഹിയർ എഫ് സു കാ ഇവിടെ നിത്യജീവിതം നിത്യേനയുള്ള ജീവിതം വളരെ ശാന്തമാണ് യോഗ ഇസ് നോട്ട് മൈ എവ്രി ഡേ ആക്ടിവിറ്റി എൻ്റെ എവ്രിഡേ ആക്ടിവിറ്റിയിൽ യോഗയില്ല അപ്പൊ ഇതാണ് എവ്രിഡേ അത് ഒരു വാക്കാണ് നിത്യേനയുള്ള ദിവസേനയുള്ള ഇനി എ ഐ ഡി എ ഐ ഡി ഇ രണ്ടിന്റെയും പ്രനൗൺസിയേഷൻ എയ്ഡ് എന്നാണ് പക്ഷെ മീനിങ്സ് വ്യത്യാസമുണ്ട് എ ഐ ടി എയ്ഡ് നമുക്കറിയാം എയ്ഡഡ് സ്കൂൾ എയ്ഡഡ് കോളേജ് ഇത് വളരെ സാധാരണ കേൾക്കുന്നതാണ് വളരെ ഫെമിലിയർ ആയിട്ടുള്ള വാക്കാണ് അല്ലെ എയ്ഡ് സഹായം അതുപോലെ ഫോറിൻ എയ്ഡ് ലീഗൽ എയ്ഡ് മിലിറ്ററി എയ്ഡ് മെഡിക്കൽ എയ്ഡ് ഫോറിൻ എയ്ഡ് ഫ്രം മെനി കൺട്രീസ് ഫോർ ഇൻ ടു ദി ഫാമൻ ഫോറിൻ എയ്ഡ്

അവൾ വേദനയോടെ നടന്നു നീങ്ങി അ വീഡിയോ ഇസ് എ യൂസ്ഫുൾ എയ്ഡ് ഇൻ ദ ക്ലാസ് റൂം ക്ലാസ് റൂമിന് ഒരു വീഡിയോ വളരെ ഉപയോഗപ്രദമായ ഒരു എയ്ഡാണ് സഹായമാണ് ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണ് ഇനി എ ഐ ഡി ഇ എയ്ഡ് അതും പ്രനൗൺസിയേഷൻ എയ്ഡ് തന്നെയാണ് ഏതെങ്കിലും പ്രമുഖനായ പ്രധാനിയായ ഉന്നതനായ വ്യക്തിയുടെ സഹായി അതാണ് എ ഐ ഡി ഇ എയ്ഡ്

പേഷ്യൻ ടു ഇൻറ്റൻസിവ് കെയർ എമർജൻസി ആയിരുന്നതുകൊണ്ട് ഡോക്ടറുടെ സഹായി രോഗിയെ ഐ സി യു ലേക്ക് കെയറിലേക്ക് മാറ്റി ദ മിനിസ്റ്റർ ഈസ് ടു ഡിപെൻഡൻറ് ഓൺ ഹിസ് എയ്ഡ് മിനിസ്റ്റർ പല കാര്യങ്ങളും അറിയാറില്ല അയാളുടെ സഹായിയാണ് ഒരുപാട് കാര്യങ്ങൾക്ക് ആശ്രയിക്കുന്നത് മിനിസ്റ്റർക്ക് കാര്യമായിട്ടൊന്നും അറിയില്ല മച്ച് ഓഫ് ഹിസ് വർക്ക് ഇസ് കംപ്ലീറ്റഡ് ബൈ ഹിസ് എയ്ഡ് അയാളുടെ പല ഒരുമാതിരി ജോലികളൊക്കെ ഒരുമാതിരി നമ്മൾ അറിയപ്പെടുന്ന കൃതികളൊക്കെ അയാളുടെ സഹായിയാണ് പൂർത്തിയാക്കിയിട്ടുള്ളത് അതാണ് എയ്ഡ് എ ഐ ഡി ഇ അപ്പം ഇതൊക്കെയാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം അപ്പം ഇനി അടുത്ത ആഴ്ച മറ്റു വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ടേക്ക് കെയർ സ്റ്റേ ഓസം